ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് സംഘടനയെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് അബ്ദുൽ സമദ് എന്നയാൾ സമർപ്പിച്ച ഹർജിയിലാണ് ആഭ്യന്തരവകുപ്പ് അണ്ടർ സെക്രട്ടറിയുടെ സത്യവാങ്മൂലം. ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടന ഇന്ത്യയുടെ ഭരണ നിയമവ്യവസ്ഥകളെ അംഗീകരിക്കുന്നില്ലെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. ജമാഅത്ത് ഇസ്ലാമിയുടെ 97 പുസ്തകങ്ങൾ ആഭ്യന്തരവകുപ്പ് പരിശോധിച്ചു. 14 എണ്ണത്തിന്റെ ഉള്ളടക്കം മതനിരപേക്ഷതയെ അട്ടിമറിക്കുന്ന വിധത്തിലുള്ളതാണെന്ന് കണ്ടെത്തി. സംഘടന നിരന്തര നിരീക്ഷണത്തിലാണ്. സംഘടന ദേശവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടില്ലെങ്കിലും ഇടത് തീവ്രവാദികളുമായും മതമൌലിക സംഘടനകളുമായും നിരന്തര ബന്ധം പുലർത്തുന്നു. പീപ്പിൾ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, DHRM എന്നീ സംഘടനകളുമായി ചേർന്ന് സർക്കാർ വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിച്ചു. ദേശീയപാത സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിലും ഇമെയിൽ വിവാദവുമായി ബന്ധപ്പെട്ടും മതമൌലിക സംഘടനകളുമായി ചേർന്ന് സമരം നടത്തി. സർക്കാർ സംവിധാനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കരുതെന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടന അനുയായികൾക്ക് നിർദ്ദേശം നൽകുന്നു. ഭരണ നിയമ സംവിധാനങ്ങളിൽ ഏതെങ്കിലും തസ്തികകൾ സ്വീകരിക്കരുതെന്നും അനുയായികൾക്ക് നിർദ്ദേശമുണ്ട്. അനിവാര്യമല്ലാത്ത ഘട്ടങ്ങളിൽ കോടതി വ്യവഹാരങ്ങളുമായി സഹകരിക്കരുതെന്ന് സംഘടനയുടെ ഭരണഘടനയിൽ നിർദ്ദേശമുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഈ നിർദ്ദേശങ്ങൾ സംഘടന ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതായും സത്യവാങ്മൂലം പറയുന്നു. ഇന്ത്യാവിഷൻ, കൊച്ചി.